മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ബലവാനായി ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പദാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും Thank you.
വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരായുടെ തിരുനാൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും വാലാച്ചിറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നമുക്ക് നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളുടെ നിയോഗങ്ങളും ഈ ബലിവേദിയിൽ സമർപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
യേശുവിൻ സ്തുതി ഗീതം സ്തുതി ഗീതം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാന്യപുറം നൽകിയ ദിവ്യരംഗസങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്വത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠ അങ്ങയുടെ തിരുകുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ.
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ അന്റെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നിസ്ത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്ത്രീകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തോന്നിപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സ്മരണം
സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് തുതിപ്പോട് ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമഹത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം കർത്താവെ ആശീർവദിക്കണം. ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേര് നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമേയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല. പ്രത്യേകത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. നമ്മുടെ കർത്താവായ മെസ്സിയായ ക്രിസ്തുവേ, സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയ്ദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയ അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നുവെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിനത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ നിന്ന് ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ.
അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായുടെ തിരുനാൾ നമ്മുടെ ഈ മനോഹരമായ ഇടവക ആഘോഷിക്കുകയാണ്. വിശുദ്ധൻ്റെ എല്ലാവിധ മാധ്യസ്ഥവും ഈ ഇടവകയ്ക്കും ഈ ദേശത്തിനുമൊട്ടും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12:21 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുക. യേശു പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നുവെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി പൊരി വെയിലത്ത് കൂടി നടന്നു വരികയാണ്. അവർ നടന്ന് ഇങ്ങനെ വന്നപ്പോൾ വലിയ ഒരു വൃക്ഷം കണ്ടു. ആ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഈ ഗുരുവും ശിഷ്യനും പോയി ഇരുന്നു. ഗുരു ഒരുപാട് കാര്യങ്ങൾ ഈ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശേഷം ഈ ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇനി എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് അറിയേണ്ടത് ഉണ്ടോ? അപ്പോൾ ഈ പൊരിവെയിലത്ത് ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ശിഷ്യനും ഗുരുവും ഈ ശിഷ്യൻ മുകളിലേക്ക് നോക്കി ഈ മരത്തെ നോക്കിയിട്ട് കൗതുകത്തോടെ ഈ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ, ഈ തണൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഗുരു വളരെ പുഞ്ചിരിച്ച് കൊണ്ട് ഈ ശിഷ്യനോട് പറയുകയാണ്, മരം വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് തണൽ ഉണ്ടാവുക. മരം വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് തണൽ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായുടെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ഞാനും നിങ്ങളും ആയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ AD 283 കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച് രക്തസാക്ഷിയായി തീർന്ന ഒരു വ്യക്തിയുടെ വിശുദ്ധൻ്റെ അനുഗ്രഹം 2022 ജീവിക്കുന്ന നമ്മൾ നേടിയെടുക്കുകയാണ്. വിശുദ്ധൻ സഹിച്ചത്, ആ വിശുദ്ധൻ വെയിൽ കൊണ്ടത്, വെയിലേറ്റത്, സഹിച്ചതൊക്കെ ഇന്ന് കൃപയായിട്ട് അനുഗ്രഹമായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ ഇടവകയ്ക്കും കിട്ടുകയാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും സെബസ്ത്യാനോസ് സഹതായോട് മാധ്യസ്ഥം യാചിക്കുമ്പോഴും നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോഴാണ് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ തണലായിട്ട് മാറുക. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹം മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേരെ, വ്യക്തിത്വങ്ങളെ നമ്മൾ ബൈബിളിലൂടെ അറിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ദൈവത്തിനും മനുഷ്യനും വേണ്ടിയിട്ട് സഹിച്ചവരാണ്, വെയിൽ കൊണ്ടവരാണ്. അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങളെല്ലാം, വിശുദ്ധരെല്ലാം ഒരുപാട് സഹിച്ച് പിടിച്ച് നിന്നിട്ടുള്ളവരാണ്. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മയമ്മയുടെ നീല മേലങ്കിയുടെ കീഴിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കി കീഴിൽ നമ്മളെ കാത്തുകൊള്ളണമേ, നീല മേലങ്കിയുടെ തണലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമെന്നാണ് അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിൽ തുടക്കം മുതൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ നമുക്കെല്ലാവർക്കും അറിയാം. അവളുടെ ഹൃദയത്തിലൂടെ വാൾക്കടക്കുന്ന രീതിയിലുള്ള സഹനങ്ങളിലൂടെ അവൾ കടന്നുപോയി. കുരിശിൻ്റെ ചുവട്ടിൽ അവൾ തകർന്നു നിന്നില്ല, മറിച്ച് പ്രതീക്ഷയോടെ അവൾ കാത്തുനിന്നു, സഹിച്ച് പിടിച്ചു നിന്നു. ആയതിനാൽ അവൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഈ നീല വലിയ ഈ നീല അങ്കി നമുക്ക് വേണ്ടിയിട്ട് തണലായിട്ട് പിടിച്ചു തരാനായിട്ട് സാധിച്ചു.
കർത്താവ് ഈശോ മിശിഹ തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് ഇരുകരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവത്തോട് മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യകുലത്തിന് മുഴുവൻ ഒരു തണലാണ് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാവരും ബൈബിളിലുടനീളം നമ്മൾ കാണുമ്പോൾ എല്ലാവരും കൃപയുടെ തണൽ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സഹിച്ചവരാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായിയുടെ ജീവചരിത്രമൊക്കെ നമുക്ക് സുപരിചിതമാണ്. അതിനെക്കുറിച്ച് പുതിയ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ലെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരനായ മജ്ജയും മാംസവും രക്തവുമുള്ള ഒരു മനുഷ്യൻ ദൈവത്തിനു വേണ്ടിയിട്ട് സഹിച്ച് മരിച്ചു. ആ മരിച്ചവൻ്റെ കൃപയാണ്, തണലാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നുള്ളത്. ഓരോ വർഷവും ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധൻ്റെ മാതൃത്വം യാചിക്കുമ്പോൾ ഞാനും നിങ്ങളും മറക്കരുത്, വിശുദ്ധനിൽ നിന്ന് നമ്മളെ കൃപകൾ, അനുഗ്രഹങ്ങൾ, അവൻ്റെ തണൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും തണലായിട്ട് മാറേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കണം. ഈ കുർബാനയിൽ ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നവർ, ഈ നൊവേന എത്തിക്കാനായിട്ട് മാധ്യസ്ഥം യാചിക്കുന്നവർ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവർ എല്ലാവരുടെയും, ഈ തിരുനാളിനോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ ഈ വിശുദ്ധനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൃപ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഈ വിശുദ്ധ കുർബാന ചെല്ലുന്ന എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വിശുദ്ധനിലൂടെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടണം, എൻ്റെ ദൈവജനത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഇതുപോലെ എല്ലാവരും വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചുകൊണ്ട് ആ വലിയ അനുഗ്രഹത്തിൻ്റെ തണലിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാനും നിങ്ങളും മറക്കരുത്, നമുക്ക് തണലായിട്ട് മാറാനായിട്ട് സഹായിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് കടപ്പെട്ടവരാണ്, കടമയുള്ളവരാണ്. ഒരപ്പനെന്ന രീതിയിൽ കുടുംബത്തിനായിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കർണവന്മാർക്ക് വേണ്ടിയിട്ടും പകലന്തിയോളം പണിയെടുത്ത് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി ഏറ്റവും മനോഹരമായിട്ട് ആ കുടുംബം കരിപ്പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സഹനമാണ്. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക മാത്രമല്ല, മറിച്ച് വാത്സല്യവും അനുഗ്രഹവും, വാതുറക്കുമ്പോൾ നല്ല വാക്കുകളും പ്രതീക്ഷയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ്. മക്കളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് തണൽ കൊടുക്കേണ്ടവരാണ്. ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ത്യജിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ടും തണലായിട്ടുമൊക്കെ മാറുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ സഹിക്കുന്നവരാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സഹനങ്ങളുണ്ട്. ഹൃദയത്തിൽ രക്തം പൊടിഞ്ഞുകൊണ്ട് നമ്മൾ സഹിച്ച് നിൽക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹത കാലങ്ങൾക്കപ്പുറം അമ്പുകളേറ്റും ഗദ കൊണ്ട് അടിക്കപ്പെട്ടും രക്തചിന്തി മരിച്ച ആ വലിയ അനുഗ്രഹം ഇന്ന് ഹൃദയത്തിൽ രക്തം പൊടിഞ്ഞുകൊണ്ട് നാം എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ ഒരിക്കൽ പറയാറുണ്ട്, നാമാവുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലിടുന്ന പോഷക സമൃദ്ധമായ വളമാണ് സഹനങ്ങൾ, ദുഃഖങ്ങൾ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ടാകാവുന്ന സഹനങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് ബലമായിട്ട് മാറണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ, മണ്ണിനോട് ചേരുമ്പോഴാണ് അത് മുളച്ച് പൊങ്ങി ഒരു മണിയിൽ നിന്ന് ഒരുപാട് ഗോതമ്പ് മണികളായിട്ട് വളർന്ന് അത് മറ്റുള്ളവർക്ക് ഫലമായിട്ട് മാറുക. ഈ തിരുനാൾ ഇതുപോലെ വലിയ അനുഗ്രഹങ്ങൾ തണലായിട്ട് മാറാനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകട്ടെ. വിശുദ്ധൻ്റെ മാതൃസ്ഥതയാൽ പരമകാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. കാരണവനായ
പിതാവേ ആശ്വാസദായകനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും നാഥവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകമരുവിന്റെ ഐശ്വര്യത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹടസവും മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ വിരിച്ച പിതാവ് മാർ ഫ്രാൻസിസ് ബാബായുടെയും ഞങ്ങളുടെ സഭയുടെ തലവും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മദ്രാപലിത്തായുടെയും ഞങ്ങളുടെ തിരുവിത അധ്യക്ഷനായ മാർ ജോസഫ് മദ്രാപലിത്തായുടെയും ഞങ്ങളുടെ പിതാവ് രൂപത അധ്യക്ഷന്മാരുമായ മാർ ജോസഫ് മദ്രാന്റെയും മാർ ജേക്കബ് മദ്രാന്റെയും അവരുടെ സഹസ്രശ്രൂഷികളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, എൻ്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും എൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതൃകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാമത്തിന് പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്കയ്യപ്പിനെ തലോനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലേഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും സ്തുതിയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൃഢമായി ശരണപ്പെട്ടു പിരുമീനവുമിതാ
നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ പാത്രമാരും മെത്രാചിപ്ഷന്മാരും മെത്രാപൊലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. വിശേഷ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പ്രണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ക്ഷേടകൃപയാൽ ഈ ബലി നമസായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവിയാസ്വദിക്കണമേ എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കർമ്മങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ അങ്ങ്
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാവുന്ന ദൈവരഹസ്യങ്ങളുടെ ശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി എന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് പങ്ങിയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിഷേടനേതിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോ നിന്ന് ഇടവനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ രേഖപ്പെടുന്നു. പുരോഹിതൻ എന്ന മനസ്സം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാത്തിലും ലാസ്റ്റുകളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തെ മുതലുള്ള സകൃതി കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസുടെ ആയിരങ്ങളും മലാകുമാരുടെ പതിനായിരങ്ങളും മകോണിതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേനമനുരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമനുരൂപികളുമായ കൃപയന്മാരും ശ്രഭയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്കവർ ആരാധന സമർപ്പിക്കുന്നു.
ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു.
ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ്കോസ് പാപായിക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേത്ര ആർച്ച് ബിഷപ്പ് മാർ ഗിവർഗീസ് മെത്രാപൊലീത്തായിക്കും ഞങ്ങളുടെ അതിരൂപതാധിഷ്ഠനായ മാർ ഉസേ മെത്രാപൊലീത്തായിക്കും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധിഷ്ഠനുമായ മാർ ഉസേ മെത്രാനും മാർ യാക്കോബ് മെത്രാനും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കർത്താവേ ഈ കുർബാനയ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും നിസ്തരുമായുള്ള പിതാക്കന്മാർക്കും വേണ്ടി കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി കർത്താവേ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായി ദൈവമേ, അങ്ങ് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിസ്തുവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സോമസികായി അങ്ങ് അയച്ചുവെന്നും പ്രവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിസികാവുന്ന ജീവിതായകമായ സുവിശേഷം വഴി വിശുദ്ധമോദയെ സർജീവവും ജിതായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തോലിക്കാ സമൃദ്ധാനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മലവും സ്ഥിതിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാദനമായി സോമസികാട് ഇവിടെ അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനവും പരിശുദ്ധവും ജീവിതാന്തവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സുഖരായത്തിൽ നവമായി ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും സ്മിയാഭുകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂലത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തെ ആദരാ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തോത്രവും
സുഖമായി എന്റെ പാപങ്ങൾ മായച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈയപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നൽകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അവരാധങ്ങൾ നീ പടവി പാപ
ജീവനും കാരണമായി ഞങ്ങളുടെ യാത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലാകൃതിയും പ്രസന്നവദനവും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജനമാകണമേ, അങ്ങയുടെ രാജ്യമരണമേ, അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെയാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപയിൽ നമ്മുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും ആശ്രയവും അവിടുത്തെയും കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോമിസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുതൃക്കവും പരിശുദ്ധവും ജീവിതവൈന്ദികമായ ഇരുസിങ്ങളെ സമീപിച്ച് വേൽ പങ്കൊള്ളുവാൻ യോഗ്യരൊക്കെപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇടദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാളിലും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായും ദിവ്യവുമായ മാധുര്യം ആസ്തിക്കുവാനും മലകമലുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും പ്രതിനിധിയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. സകൃത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരത്വങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർണ്ണമായി യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചും സ്വീകരിച്ചിരിക്കുന്നതുമായി ആചാരം നിന്റെ കാരുണ്യ ദൃഢതാ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടയുറപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധയുടെ പ്രീതിജനകമാവ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗനായത്തിൽ നവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സംരക്ഷിതരായി തീരട്ടേ.
പ്രസിദ്ധേന്തി തോമസ് കുട്ടി കൊച്ചുപറമ്പിലിനും കുടുംബാംഗങ്ങൾക്കുമാണ്. ഇവരെ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഇവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ സെബസ്ത്യാൻ സഹോദരയ്ക്ക് സമർപ്പിച്ച ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ നൊവേനയിൽ സമർപ്പിച്ച ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ നമ്മുടെ സാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം രക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ ലോകസുഖങ്ങളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവ്വം രക്ഷിക്കുവാനും അവരുടെയുമായി പീഡകൾ സഹിക്കുവാനും അവസാന രക്തസാക്ഷിയായി മരിക്കുവാനും വിശ്വസ്തനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനായിട്ടാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം രക്ഷിക്കുന്നതിനേക്കാൾ മരണം വരയ്ക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാത്ത പക്ഷം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവുകളോടും കൂടി അങ്ങേ സ്നേഹിക്കുവാനും മുറിവിളവ്ക്കാതെ ചെയ്യുവാനും വിശ്രമ അന്വേഷിക്കാതെ പ്രതിഫലമോഹിക്കാതെ വേറെ ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയും സന്തോഷപൂർവ്വം അങ്ങേക്കായവയും ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും ആത്മീയമായ സൗഭാഗ്യവും നൽകുവാൻ ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപുറം കടാക്ഷിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും നരകാഗ്നികളെ രക്ഷിക്കുമായി അനുദിന ക്ലേശങ്ങളെ കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശരി.
ഞാൻ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നരകവാതിലിനെ സമീപിക്കുന്നതിനായി പ്രബലപ്പെടുകയില്ലെന്നും കൽപ്പിച്ചുകളെ കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയിലെ ചോദിക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രമിക്കണമേ. ആത്മികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ ദാസനായ വിശുദ്ധ ക്രിസ്തീയാരോസിന്റെ മാതൃത്വം വഴി വിശ്വാസ സംരക്ഷണം ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ ശത്രുജീവികളിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷിച്ചു പരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബല ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ശിഖന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാമ അവന്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണത്തിനും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംശയിതരായി തീരട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ കർണം കൈവരിക്കുവാനും അവസാനം മിസ്തരോടും രക്തസാക്ഷികളോടുമൊപ്പം
സ്വർഗരായത്രിത്വേക ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരയുടെ മാതൃസ്തുതിയും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേരവും. സെബസ്ത്യാനോസ് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസ് ഞങ്ങൾക്കു വേണ്ടി സെബസ്ത്യാനോസ് ഞങ്ങൾക്കു വേണ്ടി.